ഇനി നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷനിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ ക്വിക്ക് ക്വിക്ക് ആൻസേഴ്സ് ആണ് എനിക്ക് തരേണ്ടത്. ഇനിയിപ്പം ഉത്തരം പറയാൻ ആഗ്രഹമില്ലാത്തതിന് എന്തെങ്കിലും ഉത്തരം പറയണം. ഉത്തരം പറയാൻ ആഗ്രഹിക്കാം. ഹൂ ഇസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് വൺ? എനിക്ക് തോന്നി ഞാൻ ഗസ് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങനെ വിരല് കാണിക്കണോട്ടോ, മറന്നു ഇങ്ങനെ ഒന്നെങ്കിൽ അങ്ങോട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്. ഓക്കെ, ഞാൻ സ്കോർ ചെയ്തിട്ടാണ് റൊമാൻസ്. എന്താണ് എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ്? ഫസ്റ്റ് ഗിഫ്റ്റ് എന്റെ കിസ് ആയിരുന്നു. അതാണോ ഗിഫ്റ്റ്? അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ട്? എങ്ങനെ? ഞാൻ കൊടുത്തൊരു മൂക്കുത്തിയാണ്, മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ. ഓർത്തെടുക്കുമ്പോ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ എന്റെ സ്റ്റുഡിയോ സ്പേസ് അമൃത വന്നിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കി, ഒരു പൂങ്കാവനമാക്കി മാറ്റി. ഒരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു, അതൊരു പൂങ്കാവനമാക്കി മാറ്റി. കുറച്ചാളെ മൂക്കുത്തി ഇട്ടില്ലേ, അത് മോട്ടർ അടഞ്ഞു പോയിട്ടുണ്ട്. ഓ, ഇതിനുത്തരം പാസ് ആയിരിക്കും. പ്രപ്പോസ് ചെയ്ത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എസ് പറഞ്ഞത്? വെറുതെ മന്ത്സ് പറഞ്ഞ പോരെ. കൺമണി വെച്ചിട്ട് രണ്ട് സോങ്. കൺമണിയേ അത് മിൻമിനി ചേച്ചി എനിക്ക് വേണ്ടി പാടിയ പാട്ടാണ്, മിലി എന്ന് പറഞ്ഞ പാട്ടത്തിൽ. പിന്നെ പിന്നെ മൂന്നാമത്തെ പാട്ട് ഏതാ? കൺമണി പൊൺകണിയേ കാർത്തിക പൊൻകണിയേ ആരോ. ഓക്കെ, ഈ സോങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സോങ് റിപ്ലൈ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് സോങ് ആയിരിക്കും ചേച്ചി? ഏത് പാട്ട്? ഇപ്പൊ സർ പാടി ഇത്രയും പാട്ടുകൾക്ക് ചേച്ചി തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ. ഗോപി ചേട്ടനടുത്ത് ഏറ്റവും സ്നേഹം കൂടുമ്പോ ചേച്ചി വിളിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി? കഷ്ടപ്പെടാൻ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലി ഉള്ള സംഭവമാണ്. വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതായത് ഒരു ചെറിയൊരു ഒരു അനക്കം പറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇപ്പൊ എനിക്കാണെങ്കിൽ ഹീ ഈസിലി ഫൈൻഡ് ഇറ്റ് ഔട്ട്, പെൺകുട്ടനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് തോന്നിയിട്ടൊരു കാര്യം എന്താ അറിയുമോ, എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതൊരു പെണ്ണും ഒരു പാർട്ട്ണർ, ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു ഒരു അടി ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഏതൊരു ഭർത്താവും അല്ലെങ്കിൽ ഏതൊരു പാർട്ട്ണർ ആയിക്കോട്ടെ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സിറ്റുവേഷൻ, വളരെ സിമ്പിളായിട്ട് ഒരു അടി ഉണ്ടാക്കാവുന്ന സിറ്റുവേഷനിൽ വളരെ ബ്രില്ലിയൻ്റ് ആയിട്ട് അവളുടെ എക്സ്പീരിയൻസ് കൊണ്ട് വളരെ ബ്രില്ലിയൻ്റ് ആയിട്ട് ടുവേർഡ്സ് എന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയും അതിൽ നിന്ന് ബ്രില്ലിയൻ്റ് ആയിട്ട് തലയൂരി രണ്ടുപേരും ആ ഫാമിലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് അഡ്മയേഴ്സ് മീ അലോട്ട്. ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ 5 മിനിറ്റ് മതി. ഒരു പയ്യൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭർത്താവ് വേറെ പെണ്ണിനെ നോക്കി, അതോടെ അവിടെ പ്രശ്നമാണ്. നിങ്ങളുടെ ബന്ധം ഇത്രയും സിമ്പിളാണോ? നിങ്ങളുടെ ഭർത്താവ് വേറെ പെണ്ണിനെ നോക്കിയാൽ തീരാവുന്നതാണോ നിങ്ങളുടെ ബന്ധം, സോ കോൾഡ് ബന്ധം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു വാലിഡേഷൻ കിട്ടും. ഇപ്പം ഇങ്ങനെ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് പറഞ്ഞ പോലെ അതിൽ അത് നമുക്കത് സോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതേപോലെ വാലിഡേഷൻ തരാന്ന് പറഞ്ഞാൽ അത് നീ ഇങ്ങനെ ചെയ്തു, അത് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുന്നത് അത് നോർമലി മെൻ സൈഡിൽ നിന്ന് കിട്ടാത്ത ഒരു സംഭവമാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ വാട്ട് ഐ ഡിഡ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു കപ്പിളിനെ ഇന്ന് നമുക്ക് ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിരുന്ന ജാംഗോ സീസിൽ വന്നിരുന്ന നിങ്ങളുടെ ഒരു വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച് ഗോപി ചേട്ടാ ആൻഡ് അമ്മു ചേച്ചി. We had a great time with you.
അപ്പൊ പാട്ട് എല്ലാവരും കേൾക്കുക, തൊന്തരവ എല്ലാവരും കേൾക്കുക, ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ എന്തുവാണ് ചെയ്തു ഒരു കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, സോ കീപ് ഗോയിങ്. താങ്ക് യു.